ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1/2 കിലോ വെയിറ്റ് വരുന്ന ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു അരിപ്പയിലോട്ട് 1/2 കപ്പ് മൈദ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള ബേക്കിംഗ് സോഡയും നുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അരിപ്പയിലൂടെ നല്ലോണം ഒന്ന് 2 പ്രാവശ്യമെങ്കിലും ഒന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് 1 ടീസ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് ആദ്യം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ 1/2 കപ്പ് ചെറു ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്തിട്ട് ആദ്യം നല്ലോണം മിക്സാക്കി എടുക്കുക. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക. ബട്ടർ മിൽക്ക് റെഡിയാക്കുകയാണ്. നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര ഇതിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ആയതിന് ശേഷം നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോർ കുറേശ്ശെ ചേർത്തിട്ടൊന്ന് മിക്സ് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. നമ്മുടെ ഈ ബട്ടർ മിൽക്ക് കുറേശ്ശെ ചേർത്തിട്ട് മിക്സാക്കി എടുക്കുക. ഒന്നിച്ച് തന്നെ ചേർക്കേണ്ട, ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇനി ഇത് ഇതിൽ നല്ലോണം മിക്സായതിന് ശേഷം ഇതിലേക്ക് ഞാൻ മാജിക് റെഡാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ കളർ ഇതിലൊന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക. ഞാൻ ഒരു കേക്ക് ടിന്നിൽ ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മൈദ തൂവി കൊടുത്തിട്ടുണ്ട്. അതിന് പകരമായിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ടേപ്പ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിനിട്ടിട്ട് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് ഞാൻ ഇത് കാണിക്കാൻ വിട്ടുപോയതാണ്. നമുക്കിത് ഐസിങ് ചെയ്യാം. കേക്ക് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിരുന്നു. ഈ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് അതിന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലോണം അതൊന്ന് വെറ്റാക്കി കൊടുക്കുക. ഷുഗർ സിറപ്പ് ചൂടാറി തണുത്തതിന് ശേഷം വേണമെങ്കിൽ അതിൽ കേക്കിൽ വെറ്റാക്കി കൊടുക്കാനായി. നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം കട്ടിയിൽ തന്നെ ക്രീം ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ സെക്കൻഡ് ലെയറും ഞാൻ വെച്ച് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ മിൽക്ക് മെയ്ഡും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തെടുക്കുക. നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മുടെ താഴത്തെ ലെയറായിട്ടുള്ള അത് കമഴ്ത്തി വെച്ചെടുക്കുക. എന്നാലും നമ്മുടെ കേക്ക് നല്ല ഫിനിഷായിട്ട് തന്നെ മുകൾ ഭാഗം കിട്ടും. ഇതും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി
ഈ ക്രം കോട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് വേണം ഫിനിഷാക്കി എടുക്കാനായിട്ട്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ തന്നെ കാണാൻ സാധിക്കും. ഇതൊരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം, അതിന് ശേഷം ഫിനിഷാക്കി എടുക്കാം. അപ്പം ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഫിനിഷാക്കിയിട്ട് തന്നെ നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം. അതുപോലെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാം. അങ്ങനെ കേക്കൊക്കെ നല്ല ഫിനിഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ കേക്കിൻ്റെ സൈഡിലായിട്ട് കേക്കിൻ്റെ കുറച്ച് ഒരു സൈഡ് ഞാൻ മാറ്റി വെച്ചിരുന്നു മേൽഭാഗം, അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ച് എടുത്തതാണ്. ഇത് സൈഡിലൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ അടിയിൽ നമുക്കൊരു ബോർഡർ കൊടുക്കാം. അത് അടിയിലൊക്കെ ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെ ഞാൻ ഇതുപോലെ ഫ്ലവർ വരച്ച് കൊടുക്കണേ. അപ്പോൾ ആ ഡിസൈനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസും ഷുഗർ ബോൾസും എല്ലാം ഇട്ടെടുത്തിട്ടുണ്ട്, പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊരു ബർത്ത്ഡേ കേക്ക് ആയിരുന്നു. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.